ഹലോ ഫ്രണ്ട്സ്, ഫാമിലി സിനിമയും കഥകളെയും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഐഫോൺ ഫാമിലി ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹൊറർ മൂവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറെ പേർക്ക് ഒരുപാട് ഇഷ്ടവും കുറെ പേര് അതൊന്ന് കാണാൻ താല്പര്യമില്ലാത്തവരും കുറച്ച് പേരൊക്കെ അത് ഇഷ്ടമുണ്ട് പക്ഷെ കാണാനുള്ള ഭയം കൊണ്ട് കാണാതിരിക്കുന്നവരുമാണ്. പക്ഷെ ഇക്കൂട്ടത്തിൽ കുറെയൊക്കെ എനിക്കും ആ ഒരു ലാസ്റ്റ് പറഞ്ഞ കാറ്റഗറി, എനിക്ക് കാണാൻ ഇഷ്ടമാണ് പക്ഷെ ചില പേടികൾ കൊണ്ട് ഞാൻ അത് കാണാൻ മുതിരാറുമില്ല. സോ എങ്കിലും ഈ ഒരു ക്ഷണം എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടു. കാരണം മറ്റൊന്നുമല്ല, തമിഴിൽ നിന്നും ഭരത് വരുന്നു, കൂടാതെ ഏറ്റവും സീനിയറായ നമ്മുടെ സ്വന്തം ലാൽ, മറ്റൊരു മലയാളത്തിന് പരിചയമുള്ള അജ്മൽ, ഇവരെല്ലാവരും ഒന്നിക്കുന്ന ഒരു നല്ല സിനിമയാണ് എന്നൊരു അഭിപ്രായം പൊതുവെ കേട്ടിട്ടാണ് ഞാൻ ഈ ഒരു സിനിമയ്ക്ക് പോയിട്ടുള്ളത്. സോ ഇതിന്റെ റിവ്യൂ സെക്ഷനാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. സോ റിവ്യൂയിലേക്ക് കിടക്കുന്നതിന്റെ മുന്നേ, നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും ചെയ്യുക. സപ്പോസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമന്റ് ചെയ്താൽ നെക്സ്റ്റ് വീഡിയോയിൽ അതെല്ലാം പരിഹരിച്ച് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ നമ്മൾ റിവ്യൂ സെക്ഷനിലേക്ക് കിടക്കുന്നു. നോർമലി നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഈ സിനിമയെ ഞാൻ നാലായിട്ട് കയറി മുറിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ സിനിമയുടെ കഥ പശ്ചാത്തലം; രണ്ടാമതായി ഈ സിനിമയുടെ പോസിറ്റീവ്; മൂന്നാമതായി നെഗറ്റീവ്; നാലാമതായി ഈ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നിയ ഒരു റേറ്റിംഗ് എത്രയാണെന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കാം. സോ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു സിനിമയുടെ കഥ പശ്ചാത്തലം ചെക്ക് ചെയ്യുമ്പോൾ, അഫ്കോഴ്സ് നമുക്കറിയാം ഒരു ഹൊറർ മൂവീസിൽ എന്തായിരിക്കും കഥ പശ്ചാത്തലം എന്ന്. ഈ ഒരു ഹൊറർ മൂവീസിന് തന്നെ കൂടുതൽ കഥയിലേക്ക് നമുക്ക് പോകാനും പറ്റില്ല, കാരണം ആകെയുള്ള ഒരു ത്രില്ല് എന്ന് പറയുന്നത് ഈ കഥ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ കൂടുതലായി ഞാൻ കിടക്കുന്നില്ല, പകരം ഒരു പശ്ചാത്തലത്തിന്റെ ഔട്ട്ലൈൻ പറയുകയാണെങ്കിൽ തീർച്ചയായും മറ്റുള്ള സിനിമകളുടെ ഒരു കഥാരംഭം പോലെ തന്നെയാണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. നല്ലൊരു ഹൊറർ അന്തരീക്ഷം കൊണ്ടുവന്ന് അതിലേക്ക് ഒരു പ്രേത എഫക്റ്റ് വരികയും അതിനുണ്ടായ കാരണങ്ങൾ ചെയ്യുകയും അതിനുവേണ്ട സൊല്യൂഷൻ കാണുകയും ചെയ്യുന്ന സ്ഥിരം പല്ലവി തന്നെയാണ് ഈ ഒരു സിനിമയിലും കഥയിൽ വന്നിരിക്കുന്നത്. എങ്കിലും നമുക്ക് വ്യത്യാസം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അവതരണങ്ങളിലും നമുക്ക് മറ്റുള്ള എഡിറ്റിംഗ് വർക്ക്സിലും ഒക്കെയാണ് ഇതിന്റെ ഒരു പുതുമ നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ നമുക്ക് വേഗത്തെ തന്നെ ഇതിന്റെ പോസിറ്റീവ്സിലേക്ക് പോകാം. ഒന്നാമത്തെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ ഒരു സിനിമയിൽ ലാലായാലും മറ്റുള്ള വ്യക്തികളായാലും അവരുടെ ഒരു അഭിനയ പ്രകടനമാണ്. ലാലെല്ലാം ഗംഭീരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓരോ വ്യക്തികളും അവർക്ക് എന്താണോ പറഞ്ഞു വെച്ചിരിക്കുന്നത് ആ ഒരു വേഷം 100% കൃത്യതയോടുകൂടി ചെയ്തു തീർത്തു എന്നുള്ളതും ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവാണ്. രണ്ടാമത്തെ പോസിറ്റീവായിട്ട്, നമ്മളൊരു ഹൊറർ മൂവി കാണുമ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ എന്താ, കുറച്ച് പേടിക്കാനുണ്ടാവും, ഒന്ന് കണ്ണി ഞെട്ടിപ്പോവും, ആ ഒരു സിറ്റുവേഷൻ അത് ഈ സിനിമയിലും ഉണ്ട്. ശരിക്കും നമ്മളെ പേടിപ്പിക്കുന്ന ചില രംഗങ്ങളുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഞെട്ടിത്തരിക്കുന്ന രംഗങ്ങളുമുണ്ട്. സോ കാണാൻ താല്പര്യമില്ലാതെ കണ്ണടച്ചു വെക്കുന്ന സിറ്റുവേഷൻസ് പോലും ചില ഭാഗങ്ങൾ ഈ സിനിമ കൊണ്ടുവന്നു. സോ അതെല്ലാം ഒരു ഹൊറർ സിനിമയെ സംബന്ധിച്ച് വേണ്ടതും, എന്നാൽ ഈ സിനിമ അത്തരത്തിലെല്ലാം 100% വിജയം കൈവരിച്ചതുമാണെന്ന് നമുക്ക് പറയാം. മൂന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള എഡിറ്റിങ്ങും മറ്റുമാണ്. സോ ഈ ഒരു ഹൊറർ മൂവീസിൽ നമുക്ക് പൊതുവെ ഇതിന്റെ എഡിറ്റിങ്സിനാണെങ്കിലും ആ ഒരു സ്ക്രീൻ പ്രസൻസിനാണെങ്കിലും എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ അതിൽ എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. എത്ര നല്ല കഥയാണെങ്കിലും ഒരു ഹൊറർ മൂവീസ് പണ്ടത്തേക്ക് ഒരു എഫക്റ്റ് പോലെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമ തന്നെ നഷ്ടപ്പെടും. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ ഇതിലെ എഡിറ്റിംഗും വർക്ക്സും കാര്യങ്ങളും ഹൊറർ എഫക്റ്റ് കൊണ്ടുവന്നതും നമ്മളെ ഭയപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ കൊണ്ടുവന്നതും എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. സോ നിങ്ങൾക്ക് ധൈര്യത്തോടെ കുടുംബസമേതം ഇരുന്ന് കാണാവുന്ന ഒരു നല്ല ചിത്രം തന്നെയാണ് ഈ ഒരു സിനിമ. നമ്മൾ ഇത്രയും പോസിറ്റീവ്സ് പറയുമ്പോഴും ഇതിന്റെ നെഗറ്റീവ്സ് ഇല്ലെന്ന് ചോദിച്ചാൽ, യെസ്, ക്ഷണ മൂവിയുടെ പ്രധാന നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് കുറെയൊക്കെ സ്റ്റോറി എന്തായിരിക്കും, എന്റെ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ചിലതൊക്കെ ഗസ് ചെയ്ത് കൊണ്ടുവരാം. അതിൽ വലിയൊരു ത്രില്ലോ കാര്യങ്ങളോ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നൊരു ചെറിയ നെഗറ്റീവ് ഉണ്ട്. കൂടാതെ മറ്റൊരു വലിയ നെഗറ്റീവ് എനിക്ക് തോന്നിയത് ലാഗ് അടുപ്പിച്ച് ലാസ്റ്റ് മനുഷ്യനെ കുറച്ച് ക്ഷമ പരീക്ഷിക്കുന്ന തരത്തിലായി പോയി എന്നൊരു അഭിപ്രായം. എനിക്ക് തോന്നുന്നു അതൊന്നും വലിയൊരു നെഗറ്റീവ് അല്ല, എങ്കിലും ഓവറോൾ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് കണ്ടാൽ ഒരു ആവറേജ് ഫീലിംഗ് നമുക്ക് നൽകുന്ന ഒരു സിനിമ തന്നെയാണ്. സോ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നിയ റേറ്റിംഗ് ഔട്ട് ഓഫ് 10, ആക്ച്വലി ഇറ്റ് ഈസ് 5.5. ഈ ഒരു റേറ്റിംഗ് കൊടുക്കാനുള്ള കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, മറ്റൊന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ നിങ്ങൾക്കത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കൂടാതെ ഞാൻ റിക്വസ്റ്റ് ചെയ്തത് മറക്കരുത്, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.